ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് പിന്നെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് കോള് കറി. ഇതാണ് കാസർഗോഡ് ഭാഷയിൽ ഇതിനെ കോള് എന്നാണ് പറയുന്നത്, കോള് കറി. ഇതിനെ കുറച്ച് അങ്ങോട്ട് കാഞ്ഞങ്ങാട് നീലേശ്വരം ഭാഗത്ത് പോലെ എരുന്ത് പിന്നെ കക്ക ഇങ്ങനെ പല പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ഇവിടെ സാധാരണ ലോക്കൽ ഭാഷയിൽ ഇത് കോള് എന്നാണ് ഇതിനെ പറയുന്നത്. കോള് കൊണ്ടുള്ള ഒരു ഡിഷും സൈഡ് ഡിഷായിട്ട് നമ്മൾ കപ്പയും കൂടിയാണ് ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഇത് വേവിച്ചിട്ട് ഇതിനകത്തുള്ള ഇറച്ചി എടുത്തിട്ടാണ് സാധാരണ വെക്കാറ്. പക്ഷെ ഞാനിപ്പോൾ ഇത് ഫുള്ളായിട്ട് അതായത് ഇതിൻ്റെ ചിപ്പിയോട് കൂടിയാണ് ഇതിനെ പ്രിപ്പയർ ചെയ്യുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് കല്ലുപ്പ്, കടുപ്പിൽ വെക്കുക.
അടുത്ത പടി കറിവേപ്പിലുണ്ട്. അതിനുശേഷം പച്ചമുളക്, ശേഷം ഉള്ളി തുറക്ക, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് നേരത്തേക്ക് ഇഞ്ചിയും വെള്ളത്തുള്ളി പേസ്റ്റ് ഇടാം. പേസ്റ്റ് അല്ല, ഇത് കുത്തിട്ട് ചതച്ചത്, ഇഞ്ചിയും വെള്ളത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ തക്കാളി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് നമുക്ക് വേണമെങ്കിൽ വയ്യ ഇടാം. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുരുമുളക് പൊടി ഞാൻ പിന്നെ കാലിൽ ചതച്ച കുരുമുളക് പൊടിയാണ് ഇട്ടിടുന്നത്. അടുത്ത നമ്മൾ ഈസ്റ്റേക്ക് കുറച്ച് ഉപ്പിടണം. ഞാൻ നേരത്തെ കുറച്ച് ഉപ്പിട്ടിന്, ഉപ്പ് മതിയായില്ലെങ്കിൽ ഒന്നുകൂടി ഉപ്പിടണം. പിന്നെ നമ്മൾ കഴുകുമ്പോഴും ഉപ്പിട്ടിന്, അപ്പോൾ അതുകൊണ്ട് ഉപ്പ് അധികമാവാത്ത രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഇപ്പോൾ ഞാൻ അടുത്തതിന് ഉപ്പിട്ട് ഇനി കുറച്ച് മല്ലിപ്പൊടി കൂടി ഇട്ടിടുന്നുണ്ട്. മല്ലിപ്പൊടി കുറച്ചിടുന്നുണ്ട്. പിന്നെ മഞ്ഞപ്പൊടി നേരത്തെ ഇട്ടിന്. പിന്നെ കുറച്ച് മുളക് പൊടി ഇടാം. പച്ചമുളക് നമ്മൾ ചേർത്തിന്, അത് കുറച്ച് മുളക് പൊടി കൂടി ഇതിലേക്ക് ചേർക്കണം. കോളിൻ്റെ മസാല എന്ന് പറയുന്നത് ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, പിന്നെ കറിവേപ്പില, ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഇതിലേക്ക് ഇടുന്നു. പച്ചമുളക് കൊണ്ട് പറയാൻ മറന്നു. കോള് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കോള് റോസ്റ്റ് അല്ലെങ്കിൽ എരുന്ത് റോസ്റ്റ് അല്ലെങ്കിൽ കക്ക, ചിപ്പി, അങ്ങനെയൊക്കെ പറയും. അടിപൊളി കപ്പ ഇടാം.